കൊറിയർ അയക്കുന്ന ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള സ്റ്റെപ്പ് ഒന്ന് കാണിക്കാമോ എന്നുള്ളത് ചില എല്ലാവർക്കും അറിയുന്ന കാര്യം. ഒരു ഡെമോ കാണിച്ചാൽ അത് അവരുടെ അതേപോലത്തെ ഒരു കവറിലാക്കുക. നിങ്ങൾ കവർ എടുത്ത് അങ്ങോട്ട് നമുക്ക് ആടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പേപ്പറിൻ്റെ സാധനം ഉണ്ടെങ്കിൽ എന്നിട്ട് കൊറിയർ വിളിച്ചു. ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. എൻ്റെ പേര് നമിത. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈ വൈൽഡ് ഫാം വയനാടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു വന്ന അതിനേക്കാളും മുന്നേ എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മുടെ ഗിവ്വേ. ഓഫ്, ഒന്നും പറയാനില്ല കേട്ടോ. ഇത്രയധികം ആൾക്കാർ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രയും സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്ര ഈ ഒരു സമയം വരെ. അപ്പം എന്തായാലും എല്ലാവരും ഭയങ്കര കോരിത്തെറിച്ച് ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയെന്നൊക്കെ എനിക്ക് ഒരു മെസ്സേജുകൾ കണ്ടിട്ടും അതുപോലെയുള്ള നമ്മുടെ റെസ്പോൺസ് കണ്ടിട്ടും മനസ്സിലായി. എന്തായാലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല, അടിപൊളി ഗിവ്അവേ ആയിരിക്കും. അപ്പം ഞാൻ പറയാൻ വേണ്ടി വന്നത് നമ്മൾ ഇന്ന് പറയുന്ന വേറൊന്നിനെയും കുറിച്ചിട്ടല്ല, പലരും പല പ്രാവശ്യമായിട്ട് പറഞ്ഞതാണ്. ചേച്ചി കൊറിയർ അയക്കുന്ന ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള സ്റ്റെപ്പ് ഒന്ന് കാണിക്കാമോ എന്നുള്ളത് ചില എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം കാണുന്നത്. പക്ഷെ അറിയാത്തവർക്കുണ്ടെങ്കിൽ മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അവർക്ക് ഇനിയും അവർക്ക് കൊറിയർ അയക്കാൻ ഒരു ബുദ്ധിമുട്ട് വരരുതല്ലോ. സോ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സത്യം പറഞ്ഞാൽ ഈ കൊറിയർ അയക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടഫായ കാര്യമൊന്നുമല്ല. പിന്നെ ഒരു 50-50 ചാൻസ് പറയുന്നൊക്കെ കാര്യങ്ങളാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മളിലേക്ക് എത്തിപ്പെടാത്തവർക്ക് അങ്ങോട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള പ്രോസസ്സാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ ഈ ഫീൽഡിലുള്ളവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടേഴ്സ് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഒരു കൊറിയർ ഓപ്ഷനിലൂടെ തുടങ്ങുന്നതാണ്. കാരണം ഞാൻ എൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന കൊറിയർ മാത്രമാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കറക്റ്റ് 5 മണിയാകുമ്പോൾ ഒറ്റ ഓട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന മെത്തേഡിലൊന്നല്ല കേട്ടോ. എന്താ പറയുക, ഞാൻ കൊറിയർ ജയിലുണ്ടായിരുന്നേ. എനിക്ക് ഇവിടുന്ന് പെട്ടി പൂതിയാനും സമയം കിട്ടില്ല, പേരെഴുതാനും സമയം കിട്ടില്ല, സെലോട്ടാ പൊട്ടിക്കാനും സമയം കിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരു പെട്ടി മീനെടുത്ത് ഓടും എങ്കിൽ നമ്മളെ കൊറിയർ ഓഫീസിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് അത് പോയിട്ടില്ല, കൊറിയർ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ സമാധാനമായിട്ട് പൊതിഞ്ഞ് വൃത്തിയിൽ പേരൊക്കെ എഴുതി ഫ്രമും ടു ഒക്കെ എഴുതി എല്ലാം കൊടുത്തിട്ട് അങ്ങനെയാണ് അയക്കല്. എന്താന്ന് വെച്ചാല് നമ്മള് എപ്പോഴും പണ്ട് മുതലേ അങ്ങനെ സമയം എന്നുള്ള കാര്യം അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, കറക്റ്റ് ടൈമിംഗ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മള് എങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോവാ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ട ഇങ്ങോട്ട് വാ, ഒരു പെട്ടിയാണ്. ഷോ കാണിക്കാൻ എടുത്തൊന്നല്ല, ഈ പെട്ടി മാത്രമേ ഇവിടെ ഉള്ളൂ നിലവിൽ. ഇത് എത്രയോ കാലം മുന്നത്തെ പെട്ടിയാണ്, ബാക്കിയെല്ലാം കത്തിച്ചളഞ്ഞു. പിന്നെ ഈ പെട്ടി നല്ലൊരു ബ്രാൻഡഡ് പെട്ടി ആയതുകൊണ്ട് ഇവിടെ നിന്ന് എന്തോ അമ്മ എടുത്തു വെച്ചതാണ്. അപ്പം ഞാൻ കുറേ തപ്പി തരഞ്ഞു ഇങ്ങനത്തെ ഒരു പട്ടിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ പെട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ്, ഇങ്ങനത്തെ ഒരു ബോക്സ് വേണം നമുക്ക്. അത് വലിപ്പമൊന്നും കറക്റ്റ് ഇല്ല. നമ്മുടെ കൊറിയർ അയക്കുന്ന പെട്ടി നിങ്ങൾക്ക് വലിയൊരു സംശയം ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. നിങ്ങളുടെ അടുത്ത് വല്ല ചെരുപ്പ് കടകളോ അങ്ങനത്തെ ഒക്കെ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ കാലി പെട്ടികൾ ഒരുപാടുണ്ടാവും. അവിടെ പോവുക, ചോദിക്കുക, എന്തായാലും നിങ്ങൾക്ക് തരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും എല്ലാ ചെരുപ്പിൻ്റെയൊക്കെ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ചെരുപ്പ് പെട്ടിയാണ് ഒരുവിധം എല്ലാം സുഖം കേട്ടോ. പിന്നെ നമ്മൾ പിന്നെയൊക്കെ പാക്കിങ്ങിലാണ്, ലീക്ക് ആയില്ലെങ്കിൽ വൃത്തിയിൽ പോയിക്കോളും. പിന്നെ ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഈ പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു എങ്ങനെ വന്നാലും ഒരു രണ്ട് കവറൊക്കെ വൃത്തിയിൽ വെക്കാൻ പറ്റുന്ന വലിപ്പമുള്ളൊരു പെട്ടിയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഐസ് ടൈപ്പുള്ള സാധനങ്ങൾ, അതായത് നമ്മളെ ഫ്രോസൺ ആട്ടിമയൊക്കെ കൊറിയർ ചെയ്യുമ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഒരു തെർമോകോൾ ബോക്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ ബോക്സിൽ അയക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഇനി തെർമോകോൾ ബോക്സ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഒരു സംശയമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അത് മെയിൻലി നമ്മുടെ ഈ പറഞ്ഞ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഇല്ലേ, നമ്മുടെ ഗുളികകളും മരുന്നുകളൊക്കെ വരുന്ന സ്ഥലം നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ, അവിടെയൊക്കെ ഇഷ്ടം പോലെ ഈ തെർമോകോൾ ബോക്സും കിട്ടും. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു പെട്ടിയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം. നമ്മൾ ഏകദേശം നമ്മുടെ പെട്ടി റെഡിയാക്കിയിട്ട്, ഇനി അതിൽ വെക്കാനുള്ള എന്ത് വേണം, മീൻ വേണം. അപ്പം മീനും നമ്മുടെ ഇത് റെഡിയാണ്, കണ്ടില്ലേ. ഇത് നമ്മുടെ എൻ്റെ ഒരു സിൽവർ ബ്ലൂ ലേസ് പെയറാണ്. കാണാൻ പറ്റുന്നുണ്ടോ, അതിലും നല്ലത് ഇങ്ങനെ കാണുന്നത് തന്നെയല്ലേ, ഓവറായിട്ട് കാണിക്കണം. അപ്പം അവരെ പിടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഡെമോ കാണിച്ചുതരാം. ആദ്യം അവരെ ഇതേപോലത്തെ ഒരു കവറിലാക്കുക. നിങ്ങൾ കവർ എടുക്കുന്നത് സൂക്ഷിക്കണം, നമ്മൾ വെറും കവറിൽ അയച്ചു കൊടുക്കരുത്. PP കവർ എന്ന് പറയും, ഓരോന്നിനും ഓരോ സൈസിന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ഫൈറ്ററൊക്കെ നമ്മൾ ചെറിയ കവറിലാണ് ഇടുക, 4x8 എന്നൊക്കെയുള്ള കവറിലാണ് ഇടുക. ഇത് ഇപ്പം 5x10 കവറാണ്. അപ്പം 5x10 തോന്നുന്നു, അറിയില്ല, 6x12 5x10 അറിയില്ല. അപ്പോൾ ഈ ഒരു കവറിലാണ് എടുത്തിട്ടുള്ളത്. PP കവറ് ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് സാധാരണ പെറ്റ് ഷോപ്പിലും ഹോൾസെയിൽ കടയിലൊക്കെ പോയാൽ കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നുകൂടി ഒരു കവറിലും കൂടി ഇടണം കേട്ടോ, സേഫ്റ്റി.
പിന്നെ ആ കവറിൽ വേറൊരു കാര്യം, രണ്ടാമത്തെ കവറിന് നമ്മുടെ ഈ അറ്റമില്ലേ, അറ്റൊന്ന് റബ്ബർ ബാൻഡ് ചെയ്യുന്ന നല്ലതാണ്. ഞാൻ നേരെ ഈ കവർ തിരിച്ചാണ് ഇടല്, കണ്ടില്ലേ, ഇങ്ങനെ വരും. ഇങ്ങനെ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അതിങ്ങനെ തള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാതെ, ഇങ്ങനെ തള്ളി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇവിടെ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ടാലും മതി. ഞാനിങ്ങനെയാണ് ഇടൽ, എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്താ വെച്ചാൽ ഈ കുത്തിയിട്ട് എൻ്റെ അറ്റം തട്ടിയിട്ട് എയർ ടൈറ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അറ്റം തട്ടിയിട്ട് നമ്മുടെ ഈ ഇത് നാശമായി പോയത്. എങ്ങനെ അപ്പോൾ അത് നമ്മൾ രണ്ട് കവറിലാക്കി, എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, ഇതിനെ പാക്ക് ചെയ്യുക. പാക്ക് ചെയ്യാൻ ഇനി നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല കവറൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന് വിശദമായിട്ട് പഠിച്ചതാണ്. ഇനി എങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങളിനി അത് പഠിക്കും. ഏകദേശം എയർ ടൈറ്റ് ആയി, കുറെ കുറഞ്ഞു പോയി തോന്നുന്നു, കൂടിക്കാം. എയർ ഭയങ്കര കുറവുള്ളവർ വേണ്ട, എയർ ടൈറ്റ് ആയി. ഇത് നമ്മൾ ഇവിടെ ഒന്ന് ഒന്ന് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഞാൻ വെറുതെ ഒന്ന് കിട്ടുന്നേ ഉള്ളൂ. മീനിനെ കൊന്നേ, മീനിനെ കൊന്നേ എന്ന് പറയരുത്, ഞാൻ എൻ്റെ കൈയാണ് വട്ടം കറക്കിയത്. എന്നിട്ട് നേരെ നമ്മുടെ ഈ സെക്കൻഡ് കവറും കൂടെ നന്നായിട്ടൊന്ന് എയർ ടൈറ്റ് പിടിക്കുക. അമ്മ നോക്കണ്ടല്ലേ, സെക്കൻഡ് കവർ ഇറങ്ങിയിട്ടില്ല, നല്ല താഴെ എത്തിക്കോട്ടെ. എന്നിട്ട് നന്നായിട്ട് എയർ ടൈറ്റ് പിടിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കിട്ടും, കണ്ടോ, അമരൂല. ഇങ്ങനെ അമരാൻ പാടില്ല കേട്ടോ, നമ്മൾ അമർത്തുമ്പോൾ അത്ര എയർ ടൈറ്റ് ചെയ്ത് വെക്കുക. എന്താ വെച്ചാൽ ഗപ്പി ആയതുകൊണ്ടാണ്, ഫൈറ്ററൊക്കെ ആണെങ്കിലും രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്നാലും പാവങ്ങളല്ലേ. അയ്യോ കുട്ടി, ഞാനെല്ലാവിടെ എൻ്റെ കയ്യിൻ്റെ അടുത്ത് സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തെന്നെ കുറിച്ച് വിചാരിച്ചു. ഇപ്പം ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കിട്ടുക. അപ്പം നമ്മുടെ പാക്കിങ് കഴിഞ്ഞു കേട്ടോ. വേണമെങ്കിൽ രണ്ട് മൂന്ന് റബ്ബർ ബാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഇട്ടോളൂ, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഫിഷ് എപ്പോഴും സേഫ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സേഫ് ആക്കി വെക്കാൻ പറ്റും അങ്ങനെയൊക്കെ സേഫ് ആക്കി വെക്കുക. ഇത് കണ്ടില്ലേ, ഈ കോർണർ ഇങ്ങനെ മടങ്ങി കിടക്കുന്ന എപ്പോഴും നല്ലേ. മറ്റിങ്ങനെ ഇങ്ങനെ തറച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സൈഡൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ഇവരല്ലേ, ഇവർ ഭയങ്കര ഹാപ്പി ആട്ടോ, ഉഷാറാണ്. പുതിയ സ്ഥലത്തേക്ക് എന്തോ കാഴ്ചയ്ക്ക് പോകാമെന്നൊക്കെയാണ് വിചാരം. ഞാനല്ലേ ഇപ്പോൾ വിടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ പാക്കിങ് കഴിഞ്ഞ് ഇനി എടുത്ത് ഇനി ഈ ബോക്സിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഫിഷിനെ ആക്കാൻ പോകണം. ഇതാണ് നമ്മുടെ ബോക്സ്. നമ്മളിങ്ങനെ ഒരു ബോക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സൈഡൊക്കെ ഇല്ലേ, സൈഡൊന്നും പൊളിഞ്ഞിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഈ സൈഡ് ഉണ്ടല്ലേ, ഈ സൈഡൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ പറയുക, ഈ നനഞ്ഞിട്ട് കീറി പോകാനുള്ള ചാൻസ് വരും, അപ്പോൾ അങ്ങനെ ഒന്നും പ്രശ്നം പറ്റിയിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്താക്കുക, നേരെ ഇത് തുറന്നു, ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്ന കേട്ടോ നിങ്ങൾക്ക്. എന്നിട്ട് നമ്മുടെ ഫിഷ് സെൻറ്ററിലായിട്ടാണ് വെക്കേണ്ടത്, ഇവിടെ അങ്ങനെ സെൻറ്ററിലായിട്ടാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി കാണിച്ചു തരാം, പിന്നെ നമ്മുടെ ഇതുണ്ടോ, ആണോ ഉണ്ടാവും അല്ലേ, ആ ഇങ്ങനെ സെൻറ്ററിലായിട്ടാണ് വെക്കണ്ടേ. ഇവിടെയൊക്കെ ക്ലോസ് ഔട്ടോ, ഇതെന്തോ സിസ്റ്റമാറ്റിക്കാണ് ഇതിൻ്റെ. ഇങ്ങനെ സെൻറ്ററിലായിട്ട് വെക്കണം. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, അസ്യൂഷൻ നമ്മുടെ കുറേ വേസ്റ്റ് പേപ്പർ അങ്ങോട്ട് നിറയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും വേസ്റ്റ് പേപ്പർ നിറച്ച് ടൈറ്റായിരിക്കണം. ഇതിൻ്റെ ഇടയിൽ നല്ല ടൈറ്റാക്കി വെക്കണം, നല്ല ഇറുകി നിൽക്കണം അതിൻ്റെ ഇടയിൽ, കണ്ടാ ഇങ്ങനെ ഇറുകി നിൽക്കണം. എന്നിട്ട് നേരെ മൂടി ക്ലോസ് ചെയ്യുക, നല്ല വൃത്തിയിൽ അടയ്ക്കുക. അടയുന്നില്ലേ, അയ്യോ അടയി, എന്താ ലോക്കായി പോയി, ഉള്ളിപ്പോയി. ഇങ്ങോട്ട് വാ, ബോക്സ് റെഡി. ഇനി ഇതിൻ്റെ ഈ സൈഡുകളിൽ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് സെല്ലോ ടാപ്പും കൂടി ഒട്ടിച്ചു വെക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ തുറന്നു പോകുന്നുള്ള സൈഡിലൊക്കെ സെല്ലോ ടാപ്പ് ഇതങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പോവാണ്. ഇതൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പൊളിക്കണ്ടേന്ന് ആലോചിക്കുമ്പോഴാണ്, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇവിടെയൊക്കെ ഒട്ടിച്ചു വെക്കുക, അങ്ങനെ എല്ലാം ഒരുവിധം. ഇവിടെ ഏതാ ഉണ്ട്, ഇങ്ങനത്തെ ഗ്യാപ്പുകളിൽ പിന്നെ ഓട്ട ഉണ്ടെങ്കിൽ അത് എല്ലാം കവർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ശരിക്കും ഈ സെല്ലോ ടാപ്പ് അല്ല, നിങ്ങളുടെ ഈ കോർണറൊക്കെ മൊത്തത്തിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പോലെ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്ന പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രൗൺ സെല്ലോ ടാപ്പ് ഇല്ല, സെല്ലോ ടാപ്പ് തന്നെയല്ലേ പറയുക, വണ്ണമുള്ള അത് ഇതേ ഇവിടെ മുതൽ അങ്ങോട്ട് ചുറ്റുക, നന്നായിട്ട് ചുറ്റുക, മൊത്തം അത് വെച്ചിട്ട് മാത്രം ഒന്ന് കവർ ചെയ്തെടുക്കുക. അതാകുമ്പോൾ പിന്നെ ഇത് ഒന്നും പേടിക്കണ്ട, വെള്ളം നനഞ്ഞാലും അതിന് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് മറ്റൊരു ഇതില്ലേ, പിന്നെന്താ പറയുക, റാപ്പോ, നമ്മുടെ ഈ ഫുഡൊക്കെ ഇങ്ങനെ പൊതിയുന്ന ഒരു സാധനം, തണുപ്പ്
ഇപ്പൊ പോയി കണ്ണില് ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ നമ്മൾ വെക്കുന്ന ആ സാധനം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്താലും മതി. ഇതിന് ഈ പെട്ടിക്ക് ഇത് തുണി ഇത് മറ്റേ പേപ്പറിന്റെ സാധനം ആയതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ മേലെ നമുക്ക് കൊടുക്കാനുള്ള ആളുടെ അഡ്രസ്സ് കൂടി ഒന്ന് ഐഡിയ. അപ്പൊ നമ്മള് സെല്ലോ ടാപ്പ് ഒട്ടിക്കേണ്ട കഥയൊക്കെ പറഞ്ഞു. സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓൾറെഡി ഞാൻ ഇതൊക്കെ ഒട്ടിച്ച് എഴുതിയില്ലേ, ഈ കഥ ഞാനൊരു വീഡിയോ ആയിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഞാനത് കട്ട് ചെയ്തേ, കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഞാന് വീഡിയോ റണ്ണായിട്ടുണ്ടായിരുന്നില്ല. ഈ തൊട്ടപ്പോഴ സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് ആക്ച്വലി അത് റണ്ണായി. എന്തായാലും കൂടുതലൊന്നും അതിൽ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളിതവിടെ പ്രമും ടു അഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ അഡ്രസ്സ് എഴുതുന്ന ഭാഗം ഈ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഇപ്പൊ ഫോണിന്റെ പുറത്ത് ഞാനിതവിടെ ഇങ്ങനെ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ അഡ്രസ്സ് അതൊന്നും ഒരിക്കലും മാഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ഫസ്റ്റായിട്ട് ഒരു കൊറിയർ ചെയ്യുന്ന ആളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, ആദ്യം നിങ്ങൾ വന്നിട്ട് ഒന്ന് കൊറിയർ ഓഫീസിൽ പോയിട്ട് ഈ അഡ്രസ്സ് എഴുതുക. ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, മൊത്തം ഒന്ന് ലോക്കാക്കുന്നതും മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യുന്നതൊക്കെ. എന്നിട്ട് നിങ്ങൾ അഡ്രസ്സ്, കാരണം എന്താ വെച്ചാൽ അവർ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞു തരും. അപ്പം അതെല്ലാം ഏറ്റവും സുഖം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇതേപോലെ പേപ്പർ കാര്യങ്ങളൊക്കെ എഴുതുക, എന്നിട്ട് ഫ്രം ടു അഡ്രസ്സ് കറക്റ്റ് എഴുതുക, അഡ്രസ്സിൻ്റെ മേലെ ഈ സാധനം ഒട്ടിക്കാം. ശേഷം എന്ത് ചെയ്യുക, കുറച്ച് ഫോമുകൾ അല്ലെങ്കിൽ നമ്മൾ ആർക്കൊക്കെയാണ് അയക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചിട്ട് ഒരു ഫോമുണ്ട്. ആ ഫോമിൽ നമ്മൾ അവർ പറയും ഇന്ന സ്ഥലത്ത് പേരെഴുതുക, ഇന്ന സ്ഥലത്ത് ഒപ്പിടുക, എന്നിട്ട് ഇന്ന സ്ഥലത്ത് കൊടുക്കേണ്ട ആളുടെ പേരെഴുതുക, ആ ഫോൺ നമ്പർ കാര്യങ്ങൾ അഡ്രസ്സ് എല്ലാം എഴുതുക എന്നുള്ളത് അവർ പറയും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളതെല്ലാം ചെയ്തു കൊടുക്കുക. ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള കാര്യം എന്താ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ പാക്കാക്കി വരെയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, കൊറിയർ ഓഫീസിലേക്ക് പോവുക. കൊറിയർ എനിക്ക് തോന്നുന്നു ഒരു കിലോയ്ക്ക് ഇപ്പോൾ 80 രൂപ മുതലാണ് കേരളത്തിൽ ഉള്ളിലാണെങ്കിൽ എടുക്കുന്നത്, ബാക്കി അങ്ങോട്ട് എത്രയെന്ന് അറിയില്ല. അപ്പം സത്യം പറഞ്ഞാൽ വലിയ സിമ്പിളാണ്, ഇത് പാക്ക് ചെയ്യാനും അവിടെ നിന്ന് എത്തിച്ചു കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. ഈ പേപ്പറും പേരും അഡ്രസ്സും ഇതിൽ കൂടുതലൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇത് കണ്ടില്ലേ, ഫ്രം ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും അഡ്രസ്സും ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ചെറിയ ചെറിയ നമ്മളൊന്ന് അവിടെ ചെന്ന് കിട്ടിയാൽ മതി അവർക്ക്. നമ്മൾ ചിലപ്പോൾ നമുക്ക് അയ്യോ അവിടെ പോയിട്ട് ഞാനെന്ത് ചെയ്യാനാന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്, ഒന്നും വിചാരിക്കണ്ട, അവരെല്ലാം നമുക്ക് പറഞ്ഞു തരും കൊറിയർ ഓഫീസിൽ വന്നിട്ട്. പിന്നെ നമുക്ക് ഒരുപാട് കൊറിയർ സർവീസുകളുണ്ട്, പ്രൊഫഷണൽ കൊറിയർ ഉണ്ട്, DTDC ഉണ്ട്, SD കൊറിയർ ഉണ്ട്, പിന്നെ നമ്മുടെ ഇതുണ്ടായിരുന്നു KSRTC-ന്റെ, അതിപ്പോൾ നിലവിൽ ഉണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പം നിർത്തി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കൊറിയർ സർവീസുകളുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. DTDC ഇപ്പം ഫിഷിൻ്റെ എടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം അവർ പൊതുവെ എടുക്കുന്നില്ല എന്നായിരുന്നു ഒരു അറിവ്. ഏത് സ്ഥലത്ത് എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താ, ആ പിന്നെ അവരെന്താന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ അടയ്ക്കണമല്ലോ കൊറിയർ കൊടുക്കുന്നതിന്. അപ്പോൾ പൈസ അടയ്ക്കുന്ന നേരത്തെ എന്തുണ്ടാവും, ഇവർ നമുക്കൊരു സ്ലിപ്പ് തരും, അതിൽ ട്രാക്ക് ഐ ഡി ഉണ്ടാവും. ട്രാക്ക് ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ ഇല്ലേ, നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാ, നമ്മുടെ വലിയ ജീപ്പൊക്കെ പോകുമ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നം വരുമെന്ന് വെച്ചിട്ട്, അതായത് നമ്മളിത് കൊറിയർ ചെയ്യുന്ന ആളില്ലേ, അയാൾക്ക് ഇത് എവിടെ എത്തി എങ്ങനെ എത്തി ഏത് എവിടെയാണ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൺലൈനിൽ ഒരു കാര്യം ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാക്ക് ID കിട്ടുമല്ലോ, അതുപോലെയുള്ള ഒരു ID നമുക്ക് ഈ പറഞ്ഞ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്ലിപ്പിൽ വരും. ആ സ്ലിപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മുടെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക. അതോടെ നമ്മുടെ കൊറിയറിങ് പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി പെട്ടെന്ന് ഞാൻ എൻ്റെ പിള്ളേരെ ഇങ്ങോട്ടേക്ക് അഴിച്ചെടുക്കട്ടെ. ഇത്രയുള്ള കൊറിയറിൽ മെയിനായിട്ട് പറയാനുള്ള ഇതിൽ വലിയ ആദ്യം നമ്മൾ എന്താ കൊറിയർ ചെയ്യാൻ ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കും നിങ്ങൾക്കുള്ള ടെൻഷൻ, കാരണം എനിക്കതായിരുന്നു ഒരു ഇത്. അതിൽ നമ്മളെന്താ വെച്ചാൽ ആദ്യം അതിനെ വൃത്തിയിൽ ആദ്യം പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ബോക്സിൽ കറക്റ്റായിട്ട് മാക്സിമം എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക് റാപ്പിംഗ് ഇല്ലേ, മൊത്തം ഒന്ന് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്യുക, അഡ്രസ്സ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട്. അതെനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ കൊറിയർ സർവീസുകാർ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് തോന്നുന്നു, കാരണം ഈ ബ്രൗൺ സെല്ലോ ടാപ്പ് ഭയങ്കര നഷ്ടമാണ് ഇത്രയും ആൾക്കാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതിന് പ്ലാസ്റ്റിക് റാപ്പിംഗ് ചെയ്യുക മാക്സിമം ഉണ്ടെങ്കിൽ, എന്നിട്ട് കൊറിയർ വിടാൻ നോക്കുക. അപ്പം ഞാൻ അവരെ പുറത്തെടുത്തു. ബാ മക്കളെ ബാ, ഹോ പോരെ പോരെ, കഴിഞ്ഞു, നിങ്ങളെയും വെച്ചിട്ടുള്ള പരിപാടി കഴിഞ്ഞ്. അപ്പം ഞാനവിടെ ഞാനിവരെ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം വന്നിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി കമൻറ്റ് ചോദിച്ചാൽ മതി. എന്താ വെച്ചാൽ എനിക്ക് നമ്മൾ ചെയ്തത് വെച്ചിട്ട് ഇത്രയേ അതിൽ പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ അല്ലാതെ ഡീപ്പായിട്ട് വല്ല സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക. ഇതെങ്ങനെയുണ്ട് വീഡിയോ ഒന്നും കൂടി നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു.
പിന്നെ വേറെന്താ, എല്ലാരും സുഖമായി ഹാപ്പി ആയിരിക്കുന്ന വെച്ചാൽ നമ്മള് മഴയൊക്കെ ഇപ്പൊ ഏകദേശം കുറഞ്ഞല്ലേ. കൊറോണേന്റെ സ്ഥിതിയാണ് ഇപ്പൊ ഒരു പ്രശ്നം, എന്നാലും അതും ഇനി പെട്ടെന്ന് തന്നെ മാറുന്നു വിചാരിക്കുന്നു. ഇനിയിപ്പോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ വരാം. അതുവരെ ബൈ 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 ബൈ.